എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ LDC പരീക്ഷയുടെ അടുത്ത ഘട്ടം അല്ലേ, കോട്ടയം അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിലെ LDC പരീക്ഷ ഈ വരുന്ന ശനിയാഴ്ച 28-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ഘട്ടങ്ങളിൽ LDC പരീക്ഷയ്ക്ക് ചോദിച്ച ജിയോഗ്രഫി ചോദ്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്തിട്ട് ഇനി വരുന്ന പരീക്ഷയ്ക്ക് LDC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ SCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം, തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന കൊടുത്തിട്ടുള്ളത് മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സ്ട്രാറ്റോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഓക്സിജൻ ഒരു ഹരിതഗൃഹ വാതകമല്ല. ദെൻ മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് മാർബിൾ, സ്ലേറ്റ് എന്നിവ അവസാദ ശിലകളിൽ ഉൾപ്പെടുന്നു എന്നാണ്. അടുത്തത് നാലാമത്തത് ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് അലഹാബാദിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? ഓപ്ഷൻ B 1, 3 എന്നിവ അല്ലേ. 1, 3 തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. എന്താണ് മേഘരൂപീകരണം, മഴ, മഞ്ഞ്, അതുപോലെ തന്നെ ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ് അല്ലേ. ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്, സ്ട്രാറ്റോസ്ഫിയറിലല്ല. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അല്ലേ. അപ്പം ഇതിൽ എവിടെയാണ് സംഭവിക്കുന്നത്? ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, ഇതിന് അടുത്ത ഏതായിരുന്നു? മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റായിട്ടുണ്ട്. മാർബിൾ, സ്ലേറ്റ് എന്നിവ കായാന്തരിത ശിലകൾക്കാണ് ഉദാഹരണം അല്ലേ. കായാന്തരിത ശിലകളിൽ ഉൾപ്പെടുന്നതാണ് മാർബിൾ, സ്ലേറ്റ് എന്നിവ. ഓക്കെ, ഇപ്പം ഈ ഒരു ചോദ്യം എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രസ്താവന എടുത്തിട്ടുള്ളത് 8-ാം ക്ലാസ്സിലെ ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന 10-ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. അതുപോലെ തന്നെ കായാന്തരിത ശിലകൾ, അവസാദ ശിലകൾ, ആഗ്നേയ ശിലകളെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റർ ഏതാണ്? 8-ാം ക്ലാസ്സിലെ തന്നെ ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന SCERT ചാപ്റ്ററാണ്. ഓക്കെ, പിന്നെ ഓക്സിജൻ ഒരു ഹരിതഗൃഹ വാതകമല്ല, ആ ഒരു പ്രസ്താവന ശരിയാണ്. ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് അലഹാബാദിലാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ എന്താണ് SCERT പാഠഭാഗങ്ങൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമൊന്നുമല്ല. എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ SCERT പാഠഭാഗങ്ങളെല്ലാം ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ലെവൽ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ നോട്ട്സുകൾ വായിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ മാത്സ് വിഷയങ്ങൾ ടഫായിട്ടുള്ളവർക്ക് അതിൻ്റെ വീഡിയോ ക്ലാസ്സസും കൂടി കാണാവുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാം, നമ്മൾ ഒരു നോട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ടിൽ നിന്നെല്ലാം സെറ്റ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ, ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ആപ്പിലൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഫ്രീ ട്രയലാണ്. ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട്. 6 മാസത്തേക്ക് ₹890 പ്രീമിയം എമൗണ്ട് വരുന്നത്. നിങ്ങൾ ടീന ഡിസ്കൗണ്ട് 5 എന്ന ഈ ഒരു കോഡ് 8921331609 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകുന്ന ഉഷ്ണജല പ്രവാഹമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകുന്ന ഉഷ്ണജല പ്രവാഹമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യം എടുത്തിട്ടുള്ളത് നമുക്കറിയാം, കഴിഞ്ഞ തിരുവനന്തപുരം LDC ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോദ്യം എടുത്തിട്ടുള്ളത് സമുദ്രവും മനുഷ്യനും എന്ന് പറയുന്ന 9-ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററിൽ നിന്നാണ്. 5-ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം ഇതിലേതാണ് ആൻസർ വരിക? ഓപ്ഷൻ D ആണല്ലേ, കുറേഷ്യോ പ്രവാഹം. കുറേഷ്യോ പ്രവാഹം
ആണ് ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകുന്ന ജലപ്രവാഹം അല്ലാത്തത്. ബാക്കി വരുന്ന ഫ്ലോറിഡ പ്രവാഹം, അതുപോലെ തന്നെ ആൻഡിലീസ് പ്രവാഹം, പിന്നെ ഗൾഫ് സ്ട്രീം പ്രവാഹം, ഇതൊക്കെ എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരുന്ന ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഓക്കെ, അപ്പോൾ കുറേഷ്യോ പ്രവാഹം എവിടെയാണ്? പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് എന്ത്? കുറേഷ്യോ പ്രവാഹം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറിനെ അപേക്ഷിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നത് ഏകദേശം 2 മണിക്കൂർ മുമ്പേയാണ്. ഓക്കെ, ദെൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്, കൽപ്പാക്കം കർണാടകത്തിലെ ഒരു പ്രധാന ആണവ നിലയമാണെന്നാണ് രണ്ടാമത്തെ പ്രസ്താവന. ദെൻ 3, മണിപ്പൂരിൻ്റെ തലസ്ഥാനം റായ്പൂറാണ്. ദെൻ 4, സുബൻസിരി ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ഇത്രയും പ്രസ്താവനയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്താണ് ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് വരിക? ഓപ്ഷൻ സി, 1, 4 ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറിനെ അപേക്ഷിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നത് ഏകദേശം 2 മണിക്കൂർ മുമ്പെയാണ്. ആ ഒരു പ്രസ്താവന ശരിയാണ് അല്ലേ. ദെൻ അടുത്തത്, സുബൻസിരി ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ആ ഒരു പ്രസ്താവനയും ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, കൽപ്പാക്കം കർണാടകത്തിലെ ഒരു പ്രധാന ആണവ നിലയമാണെന്നാണ് പറഞ്ഞത്. ആണോ? എവിടെയാണ്? തമിഴ്നാട്ടിലെ ആണവ നിലയമാണ് കൽപ്പാക്കം. ഓക്കെ, കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ദെൻ മണിപ്പൂരിൻ്റെ തലസ്ഥാനം എന്താണ്? മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇംഫാലാണ്. ഓക്കെ, മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇംഫാലാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തലസ്ഥാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന പ്രസ്താവനകളില്ലേ, രണ്ടാമത്തെ കൽപ്പാക്കം കർണാടകത്തിലെ ഒരു പ്രധാന ആണവ നിലയമാണ് ഈ ഒരു പ്രസ്താവന എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന SCERT ചാപ്റ്ററിൽ നിന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു SCERT ചാപ്റ്ററാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇനിയും നമുക്ക് ആ ഒരു പാഠഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നദികളൊക്കെ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഉപദ്വീപിയ നദികളും ഹിമാലയൻ നദികളും ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. അതിൽ ആ നദികളുടെ പോഷക നദികൾ ഒക്കെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനാണ്, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് സൈക്ലോൺ, അതുപോലെ തന്നെ വില്ലി വില്ലീസ്, ദെൻ ടൈഫൂൺ, ഹരിക്കെയിൻ. ഇപ്പം ഇതിലേതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്, സൈക്ലോൺ ആണ് ശരിയായിട്ട് വരിക. ഓക്കെ, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൈക്ലോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ വില്ലി വില്ലീസ് എവിടെയാണ്? പശ്ചിമ ഓസ്ട്രേലിയയിൽ. എന്താണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ? പശ്ചിമ ഓസ്ട്രേലിയയിൽ അറിയപ്പെടുന്ന പേരാണ് വില്ലി വില്ലീസ്. ദെൻ അടുത്ത എന്താണ്? ടൈഫൂൺ. ടൈഫൂൺ പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശത്തും അതുപോലെ തന്നെ തെക്കൻ ചൈന കടലിലും അറിയപ്പെടുന്ന പേരാണ് ടൈഫൂൺ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ടൈഫൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് എവിടെയാണ്? പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശത്തും അതുപോലെ തന്നെ തെക്കൻ ചൈന കടലിലുമാണ് ടൈഫൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഹരിക്കെയിൻ. ഹരിക്കെയിൻ എവിടെയാണ്? അറ്റ്ലാന്റിക് മേഖലയിലാണ് ഹരിക്കെയിൻ എന്ന പേരിൽ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? ഇപ്പോൾ കഴിഞ്ഞ 2 എക്സാമിനായിട്ടും ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന SCERT ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? ഏതാണ്? ദേശീയ ജലപാത 2. ദേശീയ ജലപാത 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ടീസ്റ്റ, ലോഹിത്, മനാസ്, അതുപോലെ തന്നെ സുബൻസിരി. ഏതാണ് വരിക? ഓപ്ഷൻ എ, ടീസ്റ്റയാണ് ശരിയായിട്ട് വരിക അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ നദികളുടെ വിശേഷണങ്ങളൊക്കെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ പോഷക നദികൾ, ഉത്ഭവ സ്ഥാനമൊക്കെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസിയാണ് അല്ലേ. അതുപോലെ തന്നെ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നതോ? ദാമോദർ. ദെൻ ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയോ? ബ്രഹ്മപുത്ര. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന പ്രാദേശിക വാതകം ഏതാണ്?
ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന പ്രാദേശിക വാതകം ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്, ഓപ്ഷൻ എ ചിനൂക്ക്, ഓപ്ഷൻ ബി കൽബൈശാലി, ഓപ്ഷൻ സി ഹർമാൻഡൺ, ആൻഡ് ഓപ്ഷൻ ഡി ഫോൺ. ഏതാണ് ശരിയായിട്ട് വരിക? ഓപ്ഷൻ എ ചിനൂക്കാണ് ശരിയായിട്ട് വരിക അല്ലേ. ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ഒരു എസ് ആർ ടി ചാപ്റ്ററിൽ നിന്നാണ്. അതേപോലെയുള്ളൊരു മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി പ്രാദേശിക വാദം ഏതാണെന്ന് തിരിച്ചറിയുക. അവിടെ രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാതകം, അതാണ് ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പം രണ്ട് കൊടുത്തിട്ടുള്ളത്, പൊതുവെ ഈർപ്പം നിറഞ്ഞ് അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം. അപ്പം ഇത് ഈ രണ്ട് പ്രസ്താവനകൾ വെച്ചിട്ട് നമ്മൾ ഏതാണ് പ്രാദേശിക വാതകം എന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്, ഓപ്ഷൻ എ ചിനൂക്ക്, ഓപ്ഷൻ ബി കൽബൈശാലി, ഓപ്ഷൻ സി ഹർമാൻഡൺ, ആൻഡ് ഓപ്ഷൻ ഡി ഫോൺ. ഏതാണ് ശരിയായിട്ട് വരിക? ഓപ്ഷൻ സി ഹർമാൻഡൺ ആണ് ശരിയായ ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, ഇപ്പം നമുക്കിതുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്റർ ആണ്, ഇതിൽ നിന്നുള്ള കുറച്ച് പോയിന്റുകൾ നോക്കാം. ഇപ്പോൾ പ്രാദേശിക വാദങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എസ് സി ആർ ടി ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്തു മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ ഓക്കെ എന്നറിയപ്പെടുന്നത്. ദെൻ പ്രാദേശികമായ മർദ്ദ വ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന ഇത്തരം കാറ്റുകൾക്ക് ശക്തിയും കുറവായിരിക്കും. ഓക്കെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രാദേശിക വാദങ്ങളുണ്ട്. ലൂ, മാംഗ്ലോ ഷവർ, കൽബൈശാലി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ്. ഏതൊക്കെയാണ്? ലൂ, മാംഗ്ലോ ഷവർ, കൽബൈശാലി. ദെൻ അടുത്തത് ചിനൂക്ക്, ഹർമാൻഡൺ, ഫോൺ തുടങ്ങിയവ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നവയാണ്. ഇപ്പം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നവയാണ് ലൂ, മാംഗ്ലോ ഷവർ, അതുപോലെ തന്നെ കൽബൈശാലി. അടുത്ത എന്താണ് പറഞ്ഞിട്ടുള്ളത്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. നമ്മുടെ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ, ചിനൂക്ക്. ഓക്കെ, ഈ കാറ്റിൻ്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്ന അർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. ഓക്കെ, അപ്പം മഞ്ഞുതീനി എന്ന് പറയുന്ന പ്രാദേശിക വാതകം ഏതാണ്? ചിനൂക്കാണ്. ഓക്കെ, ദെൻ ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ്. ഓക്കെ, അടുത്തെന്താണ്? അടുത്ത കാറ്റ് ഏതാണ്? ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് ഇത്, ഫോൺ. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ഈ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു. അപ്പോൾ ആൽപ്സ് പർവ്വതനിരയെ കടന്ന് വടക്കൻ താഴ്വരയിലൂടെ വീശുന്ന കാറ്റ് ഏതാണ്? ഫോനാണ്. ഓക്കെ, ദെൻ അടുത്തത് ലൂ. ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റ് ഏതാണ്? ലൂ. ഓക്കെ, ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കാൻ കാരണമാകുന്നു. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാതകമാണേത്, മാംഗോ ഷവേഴ്സ്. ഓക്കെ, ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാതകം ഏതാണ്? മാംഗോ ഷവേഴ്സ്. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നതിലാണ് ഇവയ്ക്ക് മാംഗോ ഷവേഴ്സ് എന്ന പേര് വന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് ഏതായിരുന്നു? ഫെർമാൻഡൻ ആയിരുന്നു, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാറ്റാണ് ഫെർമാൻഡൻ. ഓക്കെ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യ രേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഒന്നുകൂടി വായിക്കാം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യ രേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണെന്നാണ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്, എ വസന്തം, ഓപ്ഷൻ ബി ഗ്രീഷ്മം, ഓപ്ഷൻ സി ഏതാണ്? ഹേമന്തം, ആൻഡ് ഓപ്ഷൻ ഡി ശൈത്യമാണ്. ഇതിലേതാണ് ആൻസർ വരിക?
ഓപ്ഷൻ ബി ഗ്രീഷ്മമാണ് ശരിയായിട്ട് വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററിൽ നിന്നാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം. അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് ആകുമ്പോൾ അവിടെ ഉത്തരാർദ്ധഗോളത്തിൽ വസന്ത ഋതുവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തവുമായിരിക്കും. ഓക്കെ, ഈ ഒരു ബോക്സ് ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന ആ ഒരു SCERT ചാപ്റ്ററിലുണ്ട്, നിങ്ങൾ നോക്കുക. ദൻ അടുത്തത് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ്റെ അയനം വരുമ്പോൾ അവിടെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യവുമായിരിക്കും ഋതു. അടുത്ത എന്താണ്, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യൻ്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് പോകുമ്പോൾ ഋതുക്കൾ ഏതൊക്കെയായിരിക്കും? ദക്ഷിണാർദ്ധഗോളത്തിലെ ഹേമന്തവും, സോറി, ഉത്തരാർദ്ധഗോളത്തിലെ ഹേമന്തവും ദക്ഷിണാർദ്ധഗോളത്തിലെ വസന്തവുമായിരിക്കും. ദെൻ ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ്റെ അയനം വരുമ്പോൾ ഋതുക്കൾ ഏതായിരിക്കും? ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യവും ദക്ഷിണാർദ്ധഗോളത്തിലെ ഗ്രീഷ്മവുമായിരിക്കും. ഈ ഒരു ബോക്സ് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഉയരം സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനത്തിൻ്റെ പേരെന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഭൂവിവര വ്യവസ്ഥ, അതായത് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ആൻഡ് ഓപ്ഷൻ ബി വിദൂര സംവേദന സാങ്കേതിക വിദ്യ, അതായത് റിമോട്ട് സെൻസിങ്, ആൻഡ് ഓപ്ഷൻ സി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS, ദെൻ സ്ഥാനീയ വിവരങ്ങൾ പാറ്റിയൽ ഡാറ്റ. ഓക്കെ, ഏതാണ് വരിക? ഓപ്ഷൻ സി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ്, GPS ആണ് ഇതിൻ്റെ ശരിയായിട്ട് വരിക. അതായത് ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഉയരം അതുപോലെ തന്നെ സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററാണ്. അതിൽ നിന്നുള്ള കുറച്ച് പോയിന്റ് നോക്കാം. അതായത് എന്താണ് ഭൂവിവര വ്യവസ്ഥ? നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു പോയിന്റാണ് ഭൂവിവര വ്യവസ്ഥ. എന്താണ് ഭൂവിവര വ്യവസ്ഥ? ഭൂപടങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, പട്ടികകൾ, സർവേകൾ തുടങ്ങിയ വിവര സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നിവേശിപ്പിക്കുന്നതിനും അവയെ വീണ്ടെടുക്കുന്നതിനും വിശകലനം നടത്തുന്നതിനും ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവയിലൂടെ അവയെ വിശദമാക്കുന്നതിനുമുള്ള ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയാണ് ഭൂവിവര വ്യവസ്ഥ. ഓക്കെ, ഈ ഒരു ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്തെന്താണ്? വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്താണ്? 19ാം നൂറ്റാണ്ടിൽ ഛായാഗ്രഹണം നടത്തിയതോടെ വിവരശേഖരണ രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി. തുടർന്ന് ബലൂണുകളിലും വിമാനങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ച് ഉയർന്ന തലങ്ങളിൽ ഫോട്ടോ എടുക്കുന്നതിനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. 1960ലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത്. എപ്പോഴാണ്? 1960ലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത്. ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായി വിവിധ തരം സ്കാനറുകളും ഉപയോഗിക്കുവാൻ തുടങ്ങി. ഇപ്രകാരം ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. ക്ലിയർ ആയില്ലേ? അതായത് ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. അടുത്തെന്താണ്? സ്ഥാനീയ വിവരങ്ങൾ. ഭൗമോപരിതലത്തിലെ ഓരോ സവിശേഷതകൾക്കും അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. നിയതമായ അക്ഷാംശ രേഖാംശ സ്ഥാനമുള്ള ഭൗമോപരിതല സവിശേഷതകളെ സ്ഥാനീയ വിവരങ്ങൾ എന്ന് വിളിക്കുന്നു. എന്താണ്? നിയതമായ അക്ഷാംശ രേഖാംശ സ്ഥാനമുള്ള ഭൗമോപരിതല സവിശേഷതകളെ സ്ഥാനീയ വിവരങ്ങൾ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? അപ്പം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ എക്സാമിന് ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്
ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുള്ളത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള LDC പരീക്ഷയ്ക്ക് ജോഗ്രഫിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള SCERT പാഠങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും ഇപ്പോൾ പറഞ്ഞ വിവരങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക, ഈ SCERT പാഠഭാഗങ്ങളെല്ലാം വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ എക്സാം എഴുതുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.